ഹായ് ഫാമിലീസ്, അപ്പം ഞാനിന്ന് നമ്മുടെ ക്ലാസ്സിൻ്റെ 6-ാമത്തെ സെക്ഷനുമായിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല ക്യൂട്ടായിട്ടുള്ള ക്ലിപ്പാണ് നമ്മൾ മേക്ക് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ, നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന് കൂടി ക്ലിക്ക് ചെയ്യുക. അതോടൊപ്പം ഇപ്പം തന്നെ വീഡിയോ കാണുന്ന എല്ലാവരും വീഡിയോ ലൈക്കും കൂടി ഒന്ന് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ഞാനിവിടെ ഗ്രോസ് ഗ്രെയിൻ റിബണാണ് എടുത്തിരിക്കുന്നത്. ഇത് വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ ക്യൂട്ടായിട്ടുള്ള ക്ലിപ്പ് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ മെഷറും കാര്യങ്ങളും എന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം കൃത്യമായിട്ട്. ഇനി നമ്മൾ സെൻറ്റിമീറ്റർ അളവിലാണ് നമ്മുടെ റിബണ് അളന്നെടുക്കാനായിട്ട് പോകുന്നത്. നമുക്ക് ആവശ്യമുള്ളത് 12 സെൻറ്റിമീറ്ററാണ്. ഒരു ക്ലിപ്പ് ചെയ്തെടുക്കാനായിട്ട് 12 സെൻറ്റിമീറ്ററിൻ്റെ 2 പീസാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പം ഞാനിതുപോലെ 12 സെൻറ്റിമീറ്റർ അളന്നതിന് ശേഷം ഇതുപോലെ മടക്കിയിട്ട് എടുക്കുന്നുണ്ട്. നമുക്ക് 2 പീസിന് വേണ്ടിക്ക് അത് നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് മടക്കി. അപ്പം നമുക്ക് താഴിലും മേലും ആയിട്ട് 2 പീസ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തിട്ട് എടുക്കണം. അപ്പം ഞാനിവിടെ മടക്കി കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇപ്പോൾ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലൊരു പീസ് കിട്ടിയിട്ടുണ്ട്. ഇനി നേർപകുതിയായിട്ട് അതിനെ വീണ്ടും ഒന്നും കൂടി കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കിതുപോലെ 2 പീസ് കിട്ടും. അപ്പോൾ ഇതാ ഇതിൻ്റെ സൈഡൊക്കെ കണ്ടില്ലേ, ഗ്രോസ് ഗ്രെയിനിൻ്റെ നൂലൊക്കെ വലിഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ നൂലൊന്നും വലിയാതെ ലോക്ക് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിതുപോലെ സിഗരറ്റ് ലൈറ്റ് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ റിബണിൻ്റെ 2 വശവും നമ്മളിതുപോലെ തന്നെ ചെയ്തെടുക്കണം. അങ്ങനെ ഞാനിവിടെ 2 റിബണും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ കണ്ടില്ലേ, നമുക്ക് 2 റിബൺ ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, അതിൽ നിന്ന് 1 പീസ് എടുത്തതിന് ശേഷം ഇതുപോലെ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് നമ്മളിതിനെ മടക്കി കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്ക് ജസ്റ്റ് അടയാളൊന്ന് ഇട്ട് കൊടുക്കണം. അതെന്തിനാണെന്ന് ഞാൻ പറഞ്ഞു തരാം കൃത്യമായിട്ട്. ഇനി ഇതുപോലെ സിഗരറ്റ് ലൈറ്റ് എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ മാത്രമേ പാടുള്ളൂ, ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കാൻ, അധികം കത്തിക്കാനൊന്നും പാടില്ല. അപ്പോൾ അതിൻ്റെ പുറം വശത്ത് കളർ ചേഞ്ചിങ് വരും. ജസ്റ്റ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത് നമുക്കതിൻ്റെ സെൻറ്റർ കൃത്യമായിട്ട് മനസ്സിലാകാനായിട്ടാണ്. ഇനി ആ മടക്ക് വരുന്ന സെൻറ്ററിൻ്റെ അടുത്തുനിന്ന് കുറച്ച് മുൻപോട്ടേക്കായിട്ട് നമ്മളെ റിബണിനെ നമുക്ക് ഇതുപോലെ മടക്കിയിട്ട് വെച്ച് കൊടുക്കണം. അതുപോലെ തന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും നമുക്ക് ഇതുപോലെ തന്നെ മടക്കിയിട്ട് സെൻറ്ററിലേക്ക് വെച്ച് കൊടുക്കണം. ഇനി ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ ബൗ എങ്ങനെയാണ് നമുക്ക് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. നോർമലി നമ്മൾ ചെയ്തെടുക്കുന്നതിൽ കുറച്ച് വ്യത്യാസമുണ്ട്. ഇതുപോലെ റിബൺസ് വെച്ചിട്ട് ചെയ്യുമ്പോൾ നമ്മൾ സെൻറ്ററിൽ നിന്നും ഉള്ളിലേക്കാണ് മടക്കി കൊടുക്കുന്നത്, എന്നിട്ട് 2 സൈഡിൽ നിന്നും അതുപോലെ തന്നെ പുറത്തേക്കായിട്ട് മടക്കിയിട്ട് എടുക്കണം. ആദ്യം ഉള്ളിലേക്ക് മടക്കുക, പിന്നെ 2 സൈഡിൽ നിന്നും അതുപോലെ തന്നെ പുറത്തേക്ക് വീണ്ടും മടക്കുക. ബിഗിനേഴ്സിന് മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ റിപ്പീറ്റേഷനായിട്ട് പതുക്കെ പറഞ്ഞു തരുന്നത്. ഇനി നമ്മളെപ്പോഴും ചെയ്യുന്നത് പോലെ നമുക്ക് നൂലുപയോഗിച്ചിട്ട് സെൻറ്ററിലായിട്ട് നല്ല ടൈറ്റായിട്ട് കെട്ടിക്കൊടുക്കാം. അപ്പോൾ ഇതുപോലൊരു കുഞ്ഞു ബൗ നമുക്ക് കിട്ടും. ഇതുപോലെ നമ്മൾ അടുത്ത റിബണും ഇതുപോലെ തന്നെ ചെയ്തെടുക്കണം. ഇനി 2 ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ 2 സെൻറ്റർ വശം തമ്മിൽ അറ്റാച്ച് ചെയ്തിട്ട് കെട്ടിക്കൊടുക്കണം. അതാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അതിനായിട്ട് റിബണൊന്ന് പിറകോട്ടേക്ക് ഇതുപോലെ വലിച്ച് പിടിച്ചതിന് ശേഷം സെൻറ്ററുകൾ തമ്മിൽ യോജിപ്പിച്ചിട്ട് വെക്കുക. സെൻറ്റർ തമ്മിൽ യോജിപ്പിച്ച് വെച്ചതിന് ശേഷം നൂലുപയോഗിച്ചിട്ട് അതിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മൾ എപ്പോഴും ബൗ കെട്ടിക്കൊടുക്കുന്നത് പോലെ കെട്ടിക്കൊടുക്കാം. നൂല് നല്ല രീതിയിൽ ടൈറ്റായിട്ട് തന്നെ കെട്ടിക്കൊടുക്കണം. അപ്പോൾ ഓക്കെ, നമുക്ക് ഫൈനലി ഇതുപോലെ നല്ല ക്യൂട്ടായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു ടൈ കൂടി കെട്ടിക്കൊടുക്കാനുണ്ട്. അതിനായിട്ട് ഞാൻ ഇതേ റിബണിൻ്റെ 1 പീസാണ് എടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ വൈറ്റ് കളർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വൈറ്റ് കളർ യൂസ് ചെയ്തിട്ടും റിബൺ യൂസ് ചെയ്തിട്ടും ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ ആ പീസിൻ്റെയും സൈഡ് നമുക്ക് നൂല് വലിഞ്ഞ് വരാതിരിക്കാനായിട്ട് 2 സൈഡും ലൈറ്റർ യൂസ് ചെയ്തിട്ടൊന്ന് ജസ്റ്റ് ലോക്ക് ഇട്ട് കൊടുക്കുക. ഇനി അതിനുശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കണം. ഞാൻ നേരെ 1 സൈഡിൽ നിന്നും സെൻറ്ററിലേക്കും വീണ്ടും അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്കും ആയിട്ട് മടക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ മടക്കി എടുത്തതിന് ശേഷം അതതുപോലെ തന്നെ നിൽക്കാനായിട്ട്
അത് ലൈറ്റർ യൂസ് ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് ഇതുപോലെ ഒന്ന് കൈ യൂസ് ചെയ്തിട്ട് അമർത്തി കൊടുക്കുന്നുണ്ട്. കൈ പൊള്ളാതെ ശ്രദ്ധിക്കണം. ആദ്യമായിട്ട് ചെയ്യുന്നവർ ആക്കി ഉരുക്കി ഒരുപാട് പെട്ടെന്ന് കൈയെടുത്ത് അതിലേക്ക് അമർത്തി വെക്കരുത്. ജസ്റ്റ് ഒന്ന് പയ്യെ പയ്യെ ആക്കിയിട്ട് അമർത്തിയിട്ട് വെച്ച് കൊടുത്താൽ മതി. ഇനി അതിനുശേഷം ഇതിൻ്റെ പുറകു വശത്തായിട്ട് ഇതുപോലെ ഗ്ലൂ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്തെടുത്ത നമ്മുടെ ടൈ ഇതിൻ്റെ പിറകു വശത്ത് വെച്ചിട്ട് മുമ്പിലൂടെ വീണ്ടും പിറകിലേക്ക് ചുറ്റിയിട്ട് എടുക്കാം. എന്നിട്ട് ഇതിൻ്റെ പിറകു വശത്തായിട്ട് നമുക്ക് വീണ്ടും ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ റിബണിൻ്റെ ടൈനെ അതിലേക്ക് അറ്റാച്ച് ചെയ്തിട്ട് കൊടുക്കാം. B7000 യൂസ് ചെയ്തിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത പാട് അത് നമുക്കൊരിക്കലും ഒട്ടിക്കിട്ടില്ല. കുറച്ച് സമയം നമ്മൾ എപ്പോഴും അത് അമർത്തി പിടിക്കണം. ഇനി അമർത്തി കൈകൊണ്ട് പിടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇതുപോലൊരു അലിഗേറ്റർ ക്ലിപ്പ് എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ജസ്റ്റ് ക്ലിപ്പ് ചെയ്തിട്ട് വെക്കുക. കുറച്ച് സമയം ഒരു 5 മിനിറ്റ് എങ്കിലും നിങ്ങൾ മാക്സിമം വെക്കണം. അപ്പം മാത്രമേ നല്ല രീതിയിൽ ഒട്ടിക്കിട്ടുകയുള്ളൂ. ഇനി ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ ഈ പ്രൊസീജിയർ ചെയ്താൽ മതി. ഇനി ഒരു ടിക് ടാക്ക് ക്ലിപ്പ് എടുത്തിട്ട് അതിലേക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ മേക്ക് ചെയ്തെടുത്ത നമ്മുടെ ബൗ അതിലേക്ക് നമുക്ക് അറ്റാച്ച് ചെയ്ത് വെച്ച് കൊടുക്കാം. അതുപോലെ തന്നെയാണ് ടിക് ടാക്ക് ക്ലിപ്പിൽ നമ്മൾ ഗം അപ്ലൈ ചെയ്ത് വെച്ചതിന് ശേഷം അതൊരു 5 മിനിറ്റ് നമ്മൾ അനങ്ങാതെ വെക്കണം. എങ്കിലേ അത് ഒട്ടിക്കിട്ടുകയുള്ളൂ. അപ്പം തന്നെ എടുക്കുമ്പോൾ അതെന്തായാലും ഇളകി വരും. നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇഷ്ടമായിരുന്നെങ്കിൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. താങ്ക് യു.